നമസ്കാരം. ചില സംഘടനകൾ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ പറഞ്ഞു. ഹിജാബ് മുതൽ യുവമോർച്ച നേതാവ് പ്രവീൺ നൊട്ടാരിയുടെ കൊലപാതകം വരെ ഇതിന്റെ ഭാഗമാണ്. പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി സംഘടനകൾക്കെതിരെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. ഈ സംഘടനകളുടെ നിരോധനത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും കർണാടക മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. യു പി മോഡൽ നടപ്പിലാക്കാൻ മടിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. യുവമോർച്ച നേതാവ് പ്രവീൺ നൊട്ടാരിയ കൊലക്കേസിൽ അറസ്റ്റിലായവരെല്ലാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ്. രാജസ്ഥാനിലെ കനയലാലിനെ പിന്തുണച്ചതിൻ്റെ പേരിലാണ് പ്രവീൺ നൊട്ടാരിയുടെ കൊലപാതകമെന്നാണ് ബി ജെ പിയുടെ ആരോപണം. കൊലയാളി സംഘം സഞ്ചരിച്ചത് കേരള രജിസ്ട്രേഷൻ ബൈക്കിലായിരുന്നുവെന്ന സാക്ഷിമൊഴികളുടെ പശ്ചാത്തലത്തിൽ ഇവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ 3 ടീമുകളെ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2 ടീമുകളെ കർണാടകയിലെ മടിക്കേരിയിലേക്കും ഹാസനിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. കേരള കർണാടക അതിർത്തി പ്രദേശമാണ് ബെല്ലാരി. കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി കൊലപാതകം നടത്താൻ അക്രമികൾക്ക് എളുപ്പമാണെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതേസമയം കനയലാലിനെ പിന്തുണച്ച് പ്രവീൺ നട്ടാർ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. ഇതിനുള്ള പ്രതികാരമാണ് കൊലപാതകമെന്നാണ് ബി ജെ പി ആവർത്തിക്കുന്നത്. കനയലാലിനെ കൊലപ്പെടുത്തിയതുപോലെ കഴുത്ത് മുറിച്ചും മറ്റുമാണ് പ്രവീൺ നൊട്ടാരിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 29 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തയ്യൽക്കാരനെ തലവെട്ടുന്നതിനെക്കുറിച്ചും കൊലയാളികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രവീൺ നൊട്ടാരിയ എഴുതിയിരുന്നു. രാജസ്ഥാനിൽ അധികാരത്തിലുള്ള കോൺഗ്രസിനെയും അദ്ദേഹം കടന്നാക്രമിച്ചിരുന്നു. കനയലാൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ്. ഉദയ്പൂരിലെ സംഭവം രാജസ്ഥാനിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രവീൺ നൊട്ടാരൂരിന്റെ കൊലപാതകത്തിൽ പ്രകോപിതരായ ബി ജെ പി അനുഭാവികൾ തെരുവിലിറങ്ങിയതോടെ ദക്ഷിണ കന്നഡയിലും സമാനമായ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ദക്ഷിണ കന്നഡയിലെ ബെല്ലാര ഗ്രാമത്തിൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ഇതിനു പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണെന്നും ബി ജെ പി ആരോപിക്കുകയുണ്ടായി. എൻ ഐ എ അന്വേഷണം എന്ന ആവശ്യം ബി ജെ പി ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. കൊലയ്ക്ക് പിന്നാലെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ക്രമസമാധാനം ഉറപ്പാക്കാൻ മംഗലാപുരത്ത് നിന്നും ഉടുപ്പിയിൽ നിന്നും കൂടുതൽ പോലീസ് സേനയും സ്ഥലത്ത് വിന്യസിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.